മരച്ചെടികളൊക്കെ വലുതായത് കണ്ട എല്ലാം ഭംഗിയിൽ നിൽക്കാൻ പോകുന്നത്, കട്ട പിടിച്ചിട്ട് എല്ലാവിടത്തും ബാക്ക് വശത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ, അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങക്ക് സങ്കടാവില്ലേ. അപ്പൊ എന്നോട് കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് കടയിൽ വന്നിട്ടേ പറയും, അവറ്റങ്ങൾ പറയാപ്പോ അമ്മ വീണ്ടും വന്നു കേട്ടോ അത് പറയും. അല്ലെങ്കിൽ വലിയ ഇത്തിരി പ്രായമുള്ളവർ എന്റെ ചേച്ചിമാരെ പോലുള്ളവരൊക്കെ വന്നിട്ട് എന്നെ ബാക്കിൽ വന്നിട്ട് പറയും, അമ്മ വീണ്ടും വന്നു കേട്ടോ. അതുപോലെ ഒരു ഡേവിസ് ആയിട്ടുണ്ട്, എന്നും പച്ചക്കറി എടുക്കാൻ വരുന്ന ആള്, അമ്മ വീണ്ടും വന്നോ ചോദിച്ചിട്ട് കേട് കയറി വരാള്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു നല്ല സുഖല്ലേ, നല്ലതുകൾ പറയുമ്പോൾ നല്ല സുഖമാണ് നമ്മളുടെ മനസ്സിന് അല്ലേ, പൊട്ടകൾ പറയുമ്പോൾ ഭയങ്കര വിഷമവുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അച്ഛൻ ഇവിടെ എന്തോ കാര്യമായ പണിയിലാണ്. എന്നിട്ടാണ് പണി? ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അച്ഛൻ്റെ പാവയ്ക്കാത്തോട്ടം സുകുമാരന്റെ തോട്ടം. അതെ, ആള് ദേ ഒരു എത്ര തടം നട്ടുണ്ട് ചേട്ടാ? രണ്ട് മൂന്ന് തടം നട്ട് ദേ വലുതായി, പന്തല് പടർന്നു തുടങ്ങിട്ടാ. നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ടല്ലോ അത്, കണ്ടില്ലേ അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അടിയിൽ പയറും കുത്തി കൊടുത്തിട്ടുണ്ട് ആള്. ഇത് നമ്മുടെ മരം മുറിച്ചില്ലേ, അപ്പൊ ഇവിടെ നല്ല തുറന്ന ഒരു നല്ല വെയിലടിയൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് മാറി ഇവിടെ. അല്ലെങ്കിൽ ആകെ കാട് പിടിച്ചിട്ടാ പുളിമരോ ഇതൊക്കെ പന്തലച്ച് ഇങ്ങനെ നിൽക്കല്ലായിരുന്നേ. കുറേ മരങ്ങൾ മുറിച്ചു, എന്നിട്ടും ഉണ്ട് ഈ തെങ്ങിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ. തെങ്ങൊന്നും മുറിക്കാൻ അച്ഛൻ സമ്മതിക്കില്ലേ, പക്ഷേ എനിക്കിങ്ങനെ നല്ല നിരപ്പായി കിടക്കുന്നത് ഇഷ്ടം. കുറേയൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ചെടികൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നല്ല തുറന്ന സ്ഥലമാണെന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇതൊക്കെ ചെയ്യാലോ ഈ ഇതൊക്കെ പോയിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഇതൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ നല്ല തുറന്ന സ്ഥലമായിപ്പോൾ അച്ഛൻ മോൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കുരു കൊണ്ടുവന്ന് രണ്ടും അഞ്ചാറെണ്ണം എത്രണ്ണുണ്ട് രണ്ട് മൂന്ന് തട കുത്തിയിട്ടുള്ളത്. അത് നന്നായിട്ട് വരുന്നുണ്ട്, ശരിയാവും തോന്നുന്നു. അപ്പം ശരിയാവണമെങ്കിൽ കായ്ക്കുണ്ട് അവിടുന്ന് കാണിച്ചു തരാട്ടാ. മോൻ്റെ അവിടെ ഏതൊക്കെ പറയുന്നത് ഈ മല രാജ്യമൊക്കെ അല്ലേ, അതുപോലെ നോക്കും ചെയ്യൂട്ടോ മോൻ. മരുന്നടിച്ചിട്ടും പിന്നെ അവർ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നതാ, അവർക്ക് അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ കുറേ അറിയാം. അച്ഛൻ ഈ വാഴ വെക്കലും കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാട്ടോ നന്നായിട്ട്. ഈ ചെറുവക കൃഷികളുണ്ടല്ലോ, കയ്പ മുളക് അങ്ങനത്തെയൊന്നും അതൊന്നും അത്ര അധികം ചെയ്യാറില്ല അച്ഛൻ, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അറിയില്ല. അപ്പം നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്, ഉണ്ടാവും ഉണ്ടാവില്ല എന്നറിയാലോ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ അവിടെ വൃത്തിയാക്കലൊക്കെയാണ്. നമ്മുടെ കാവത്തൊക്കെ അടിപൊളിയായിട്ട് പടർന്നു വന്നതായിരുന്നു, പക്ഷെ നമ്മൾ മുറിച്ച് കളഞ്ഞപ്പോഴേ അതൊക്കെ അങ്ങോട്ട് ആകെ മരം മുറിച്ച് അവർ ചവിട്ടി കൂട്ടി ആകെ താറുമാറാക്കി കളഞ്ഞു. അപ്പം അതൊക്കെ അവിടെ അങ്ങനെ കെടുക്കുക. അച്ഛൻ അവിടെ ചെത്തി കൂട്ടാ പണി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ പറമ്പില്. മഴ മാറി ഒന്നും മാറാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ. അന്നിട്ട് ചേട്ടൻ അവിടെ വല്ലതും ഇട്ടുണ്ടാ? എന്നിട്ട് അവിടെ അങ്ങട് മറിച്ചിടുന്ന് ആയി അതിനറിയാം, അതിന് ചുള്ളലല്ലേ അത് വലിച്ചെടുക്കണ്ടേ. പുല്ലിൻ്റെ ഇടയിൽ ചുള്ളൽ വിട്ടിട്ട് കണ്ടാ ഇവിടെ പറമ്പിലാട്ടാ നിറയെ കാക്കപ്പൂവും പപ്പമരവും അതാണ് നിറച്ചിവിടെ. അതിനും വെട്ടിക്കളയാനേ തോന്നില്ല നമുക്ക്, കണ്ട നിറയെ കാക്കപ്പൂ നിൽക്ക. മഞ്ഞള് അത് ചേമ്പ് ചേന ഒക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ കുറേ അതിൽ നശിച്ചു പോയി ശരിക്കും പറയണം. മുളകുന്തൈയൊക്കെ കണ്ട കാട്ടില ഉണ്ടായിക്കണം, ചൂഞ്ഞമുളകാട്ടാ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് നിറയെ ചൂഞ്ഞമുളക്. കാക്കയും കിളികളൊക്കെ വന്ന് കാട്ടിച്ചിട്ടേ അതിലത്തെ ഉണ്ടാവണതാ അത്. ഇത് വൻതേക്കിൻ്റെ മരമല്ലായിരുന്നു ചേട്ടാ? വൻതേക്കല്ലേ ഇത്, വൻതേക്കിൻ്റെ മരം. വൻതേക്ക് ഇത് വണ്ടനാവണതാ, അത് പൊടിച്ച് വരുന്ന കരുത്ത് കണ്ടില്ലേ, നമ്മൾ വെട്ടിക്കളഞ്ഞതാ. എന്നിട്ട് ഇത് വരിക, അത് പുളിയുള്ള സൈസ് അല്ലേണ്ടത്, പുളിയുള്ളതല്ല. ഇതാണ് നമ്മൾ പണ്ട് കുഞ്ഞിതായിരിക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടെ എടുക്കും, എന്നിട്ട് നന്നായി അങ്ങോട്ടൊന്ന് തുടയ്ക്കും, എന്നിട്ട് അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി വിറ്റില മുറുക്കാല്ലേ അങ്ങനെ. പൂച്ചിട്ടില്ലേ ഭയങ്കര പുളിയാട്ടാ, അന്നൊന്നും പുളിൻ്റെ അറിഞ്ഞില്ല, അപ്പോൾ ഭയങ്കര പുളിയാ. നാളെ രസത്തിൽ ഞാൻ പഴയൊരു ഓർമ്മ വന്നപ്പോൾ ചെയ്തതാ ഞാൻ. അപ്പൊ നമ്മളെ പറമ്പിലത്തെ കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് അവിടെ ഒതുക്കിയിട്ടേ ഇനി ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും നാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നല്ല പേട്ടക്കന അയില കിട്ടിയത് കേട്ടാ, അത് രണ്ട് നാല് അഞ്ചെണ്ണം ഉണ്ട്, അഞ്ചെണ്ണത്തിന് അങ്ങോട്ട് നമ്മൾ പൊരിക്കാൻ പോവാ. അപ്പൊ ഇതൊന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് വരാട്ടോ അമ്മ.
പുറത്ത് കൊണ്ടുപോയിട്ട് ആക്കട്ടെ, ഇവിടെ വെച്ചാക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ മീനൊക്കെ നന്നായി ഫ്രഷായി കഴുകിയെടുത്തു. അപ്പൊ നമ്മള് തൃശ്ശൂർക്കാര് അതിലെ അങ്ങനെയാ കേട്ടോ വറക്ക, തലയടക്കം ആ വറക്ക, അതല്ല വെക്കലായാലും. അപ്പൊ നാള് പറഞ്ഞു ഇത് ഈ ഇതിന്റെ ചകിളര ഉള്ളു കണ്ട, ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം. ഈ ചകിളയുടെ ഉള്ളിലൊരു കൊഴുകൊഴുത്തൊരു ദ്രാവകമൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായി കഴുകി കളയാൻ, അല്ലെങ്കിൽ പിന്നെ ചകിള വലിച്ചു കളഞ്ഞാലും മതി. ഇതിങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കരി കരുന്ന് കടിച്ച് തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ് മുരിഞ്ഞു കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ചെള്ളു പോലത്തെ ഒരു പ്രാണി ഉണ്ടാവും, അതിനെ പ്രത്യേകം നോക്കണം നമ്മൾ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്നവരാണ്, തല നന്നായിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് കുഞ്ഞു കുഞ്ഞിതാക്കി വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട, ഒരു നല്ല ഇതായിട്ട് വരഞ്ഞിട്ടുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വറുക്കാനാവശ്യ സാധാരണ രീതിയിലാട്ടാ വറുക്കുന്നത്. പച്ചൻ്റെ ഇലയൊക്കെ വാട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ മീനിനതിൽ പൊതിയാനാണ്. അപ്പോൾ വറുക്കുന്നതിന് ഇൻഗ്രീഡിയൻസ് കാര്യമായിട്ട് എടുത്തിട്ടില്ലേ നമ്മൾ, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി എടുത്തിട്ടുണ്ട്, പിന്നെ സാദാ മുളക് പൊടി. അതിൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുപ്പീനെ ഞാൻ ഇവിടെ ആ കടയിൽ തേമലാണ് ഓട്ടയാക്കി വെച്ചിരിക്കുന്നത്. ഓട്ടയാക്കി വെച്ചാൽ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടു. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ഒരു ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണയുടെ ഒരു ഇത് വരുമ്പോഴേ. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, കാരണം എന്താ വെച്ചാൽ നമുക്കിത് തേച്ച് പിടിപ്പിക്കാനും കൈ വേണേ. ഇത് അമ്മീമ വെച്ചൊക്കെ അരച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. മുഴുവൻ മുളകും ഒക്കെ ഇട്ട് അരച്ചിട്ടെടുക്കണം, പച്ചമുളകൊക്കെ അരച്ച് ഇതെല്ലാം കൂട്ടി ഞാൻ ദേ നന്നായി ഇത്തിരി ഡ്രൈ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ അധികം വെള്ളമില്ലാണ്ട്. അപ്പോഴാണ് നമുക്ക് തേക്കാൻ നല്ലൊരു ഇത് വരിക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇടയിലും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നന്നായാണ് മുളക് കയറണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഉപ്പും മുളകും പിടിക്കാത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മീനാണ്. എത്ര എങ്ങനെ അതായാലും അത് അതിൻ്റെ വായയുടെ ഇടയിലും ഇതിൻ്റെ ചകിളയിലും ഒക്കെ നന്നായി ഒന്നാണ്ട് തേച്ച് കൊടുക്കുക. അത് നമുക്ക് ഒരു ഇല എടുത്തിട്ട് അതിലിങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോന്നും പൊതിഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് ഇലയുടെ ഒരു മണം ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റായിന്. ഓണമൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പക്ഷെ നമുക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഓണപ്പാട്ടുകളോ ഓണത്തിൻ്റെ യാതൊരു വക തിക്കും തിരക്കുകളോ നമുക്ക് നമ്മളുടെ നാട്ടിൻപുറത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇതിലായിരുന്നില്ല. കടയിലത്തെ തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ പ്രായമായതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഉഷാറായിരുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് ഇങ്ങനെ പോരട്ടുമ്പോൾ എനിക്ക് ഒരു പാട്ടിൻ്റെ ഓർമ്മ വരുന്നുണ്ട്, അപ്പം ഞാനത് പാടാട്ടാ. ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാവും നിങ്ങളിത് കാണുന്നത് എങ്കിലും, അമ്മ ഓണത്തിന് പണ്ട് ഞങ്ങൾ പാടിയിരുന്ന ഒരു പാട്ടാണിത്. പണ്ടൊരു മുനിവരി ഹോമം ചെയ്തു, ഹോമക്കുഴിയിൽ കല്ലുമുളച്ചു, കല്ലിട പോയി വെറുകിടയായി, വെറുകിട തുമ്മേൽ വാളു ജനിച്ചു, വാളയെടുത്തങ്ങട്ടകസിച്ചു, അട്ടകസംഖ്യേ തെട്ടുമുഴങ്ങി, ചെന്നു കയറി കൊടുങ്ങല്ലൂര്, കാളേ കാളേ എന്ന് വിളിച്ചു, കണ്ടൻ കാളി വിളിയും കേട്ടു, ആരോരമ്മ വളർത്തിയ പന്നി, കൗരക്കാട്ടിൽ നിന്നു വളർന്നു, കാടന് പുറമേ വേടനുമായി, അതിലൊരു വേടൻ അമ്പുകളെയ്തു, അമ്പുകൾ ചെന്ന് പന്നി മറഞ്ഞു, വെട്ടി നുറുക്കി തോളിയിലേറ്റി, ചോരാ വെള്ളം കഴി കളഞ്ഞു, ഉപ്പും മുളകും മുറുകെ തേച്ചു, കൊല്ലത്തെ തേങ്ങ ആഴക്കരച്ചു, കൊച്ചി ജീരകം ഊഴക്കരച്ചു, മറന്നു ശരിക്കും പറയണ്ടാ കുറെയൊക്കെ, 18 ചട്ടിയിൽ കോരി വിളമ്പി, അതിലൊരു ചട്ടി കുമ്മാട്ടിക്ക് കൊടുത്തു, ആറാപ്പുവേ, അതാണ് ആ പാട്ട്. പക്ഷെ അതിൽ കുറേയൊക്കെ തെറ്റുണ്ട് കേട്ടാ, ഇതൊക്കെ അറിയുന്നവർ പറയും അയ്യോ തെറ്റിപ്പോയേ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാത്തിനും തേച്ചെടുത്തു. അപ്പൊ ദേ അഞ്ച് മീന് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു. ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. പണ്ടൊക്കെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടാ, വെളിച്ചെണ്ണ ഒഴിക്കാണ്ടുണ്ടാക്കുന്ന ഒരു മീൻ വറക്കല അത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വെളിച്ചെടുത്തൊന്ന് നമുക്ക് അടയ്ക്കാം. നമുക്ക് നല്ലൊരു വെയിറ്റ് ഉള്ള നമ്മുടെ കുട്ടി ഉരലിനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ, അയ്യോ നമ്മൾ അറിയാം. അപ്പൊ മീൻ അവിടെ കിടന്ന് വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് വേറൊരു കറിയും കൂടി ഉണ്ടാക്കണേ.
അത് നമ്മള് ചേമ്പ് ഒരെണ്ണം. ഇതിനെ കൊച്ചേമ്പ് എന്ന് പറയും, കണ്ടിച്ചേമ്പ് എന്ന് പറയും, പിന്നെ ചീനിച്ചേമ്പ് എന്ന് പറയും, അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിനെ തൃശ്ശൂരൊക്കെ ചീനിച്ചേമ്പ് എന്നാന്ന് തോന്നുന്നു പറയാം. ഇവിടെ മണ്ണമ്പേട്ട തൃശ്ശൂരത്തെ ഇപ്പൊ പറയലുകൾ ഞാൻ കുറെയൊക്കെ മറന്നു കേട്ടോ. ഇപ്പോ മണ്ണമ്പേട്ടയിലത്തെ പറയലുകളാ ഞങ്ങള് കാവത്ത് എന്നാ പറയാ തൃശ്ശൂര്. ഇവിടെ വന്നപ്പോ കുത്തേഴങ്ങുന്നായി. ഇതിന്റെ അതുപോലെ ഇതിനെ ഇവിടെ കണ്ടിച്ചേമ്പ് എന്നാ പറയാ. ഒരേ നാട്ടിൽ ഒരേ പേരാ. ഞാൻ കടയിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് വന്നതാ കേട്ടാ. ഒരെണ്ണ നമുക്ക് ആവശ്യമുള്ളേ. അപ്പൊ ഞാനതിനെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു. അത് കണ്ടമാനം മണ്ണുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. അതങ്ങനെ നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ഉപ്പേരി വെക്കാനാണ്. നമ്മളെപ്പോഴും കുക്ക് ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ വെക്കുന്ന അത്ര ടേസ്റ്റ് എന്തായാലും പുറത്തത്തെ ഭക്ഷണങ്ങൾക്ക് കിട്ടില്ല എന്നാണ് അമ്മ വിചാരിക്കുന്നത് കേട്ടാ. ചിലപ്പോൾ ഉണ്ടാവും, കാരണം അമ്മ അങ്ങനെ അധികം പുറത്തത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ലേ. ഏതാനൊക്കെ ഞാൻ വെക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ മക്കൾ വെക്കും, എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിമാർ വെച്ച് തരും, അല്ലെങ്കിൽ ഞാനും കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്താണ് പതിവ്. അങ്ങനെ അധികം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതികൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം മറ്റുള്ള ഭക്ഷണങ്ങളുടെ രുചി അങ്ങോട്ട് അറിയാത്ത ടേസ്റ്റൊക്കെ. മോള് വല്ലപ്പോഴൊക്കെ വല്ല ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ആദ്യമൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് അതിനൊന്നും നേരമില്ല. ഒക്കെ വേറെ വേറെ തിരക്കുകളിലല്ല അവരും. എനിക്കിഷ്ടമല്ല കേട്ടാ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻ എന്തായെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ മീൻ ആ ആവി വെള്ളമൊക്കെ ഇതുമ്പോ തന്നെ വീണ് അങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മുത്തളക്കിയാണ്. ആ വെള്ളത്തിലാണ്, വെള്ളത്തിന്റെ ഒരു അംശമാണ് കേട്ടോ അത്. അതൊന്ന് മറച്ചിട്ട് നോക്കട്ടെ. രസം നല്ല. അപ്പൊ നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ വീണ്ടും നമുക്ക് ഒന്നും കൂടെ കുറച്ചു നേരം കറി കാച്ചാനായിട്ട് കുറച്ച് കുത്തുമുളക് ഇല്ലയം ഇവിടുത്തെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ മുളക് കുത്തിയെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിക്ക് കുമ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാട്ടാ. ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ അധികമായാലും ഇത്തിരി കുറവായാലും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും. നമ്മുടെ അതിൽ കൂട്ടപ്പനെ എടുക്കുക. നമുക്കതിൽ ചതച്ച് നോക്കാം പൊടിയോ എന്നുള്ളത്. ഇത്തിരി കഷ്ടിയാവാം. അപ്പൊ രണ്ട് നാടൻ പച്ചമുളകും കൂടി ഇട്ടെങ്കിൽ അടിപൊളിയായാനേട്ടാ. പക്ഷെ നമ്മുടെ അതില്ല. നമുക്ക് മുളകിന് കേടല്ല എന്നും. വെക്കും കുരുടിക്കും, വെക്കും കുരുടിക്കും. കടയിലുണ്ടായിട്ടുണ്ട് കേട്ടപ്പോ കുറച്ചൊക്കെ. കടയിൽ ബാക്കിൽ വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഓൻ പറഞ്ഞിരിക്കുന്ന അവിടെ ഒക്കെ വാഴ വെക്കുന്ന. അപ്പൊ നമ്മുടെ മീനെ ഞാൻ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ചേമ്പ് കൂട്ടാൻ റെഡിയാക്കാം നമുക്ക്. എന്ത് വന്നു വേണ്ട, വെള്ളമൊക്കെ വറ്റി ചാടി പോടില്ലടാ. നമുക്കൊരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇതിന്റെ പണി കഴിയില്ലേ. അപ്പൊ മീനേ കുറച്ചായം പോലെയാണ് വേവുള്ളൂ. പെട്ടെന്നുള്ള തീലങ്ങോട് നമ്മൾ വേവിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാ ഇലയൊക്കെ കരിഞ്ഞ് ഒരു ഇതാ ഉണ്ടാ. പിന്നെ ഇലയുടെ ഉള്ളിലല്ല അതിരിക്കണ്. അപ്പൊ വെന്ത് വരാൻ അതും അയില. വെന്ത് വരാൻ സമയമെടുക്കും. അപ്പൊ ഞാൻ തിരിച്ചത് ചൂണ്ടിലിട്ടിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കാം. നല്ല മണാട്ടോ അതിന്റെ ഈ ഇലയുടെ കൂടി മണാവുമ്പോഴേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അങ്ങനെ കാച്ചിയെടുക്കണേന്, എല്ലാം കൂടി ചതച്ചിട്ടേ കാച്ചിയെടുക്കണേന് ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. പണ്ടൊക്കെ അമ്മീമ വെച്ച് ഇങ്ങനെ കുത്തി 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 ആണ് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഇടിച്ചു വെക്കലും പൊടിച്ചു വെക്കലും ഒന്നുമില്ല. അപ്പം അപ്പോഴത്തെ ഒന്നല്ലെങ്കിൽ ഉരലിലിട്ട് ഉരക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അമ്മിക്കൊല്ലമ്മ അമ്മിക്കുട്ടീനെ വെച്ച് കുത്തും. നല്ലോണം മൂത്ത് വരണം കേട്ടാ. അല്ലാണ്ട് ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചുവപ്പ് കളറിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മുളക് മൂക്കാന്നുള്ളത് ഉപ്പേരിയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പ് നല്ല ചേമ്പ് വേണം കേട്ടോ. ഞാനിവിടെ അധികം ഉപ്പേരി ആവശ്യമില്ലല്ലോ. ഞാനത് ഒരെണ്ണ എടുത്തുള്ളൂ.
സേബ് കണ്ടപ്പോ കൊതിയായി ചേട്ടാ, സത്യത്തിന് ഞാനത് എടുത്തത് ഒരെണ്ണം കഴിക്കാമെന്ന്. അവിടെ കുട്ടികൾക്ക് ചിലപ്പോ ഇഷ്ടണ്ടാവില്ലേ, ഇത് വെച്ചാൽ ചിലപ്പോ ഒരു തൊട്ട് നോക്കിട്ടേ ചേമ്പല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു കറി വെന്തു അങ്ങനെ വീണ്ടും നമ്മുടെ മീനെ ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കിട്ടു ഞാൻ. ഇവിടെ വെച്ചാലാണ് നിങ്ങൾക്കേ കാണാൻ സൗകര്യം, അതുകൊണ്ടാണ് അങ്ങോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലോ നമ്മുടെ മീൻ എന്തായിന്ന്. എന്തായാലും ഒരുവിധം സമയമായിണ്ട്, വേവേണ്ട ഒരു ഉദ്ദേശ ടൈം നമുക്കറിയാലോ. ആയി എന്താ ഇത് കാണുമ്പോ പറയും, എന്റെ കുട്ടികൾ പറയും അമ്മ കൊതിയായി മീൻ വറക്കുന്നത് കണ്ടിട്ട് എന്ന് പറയും. അപ്പൊ ഇതിപ്പോ കൊടുത്താ ഇങ്ങനെ മീൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല ഇഷ്ടം. പിന്നെ നമ്മുടെ അച്ഛനാണല്ലോ നമ്മളുടെ ടെസ്റ്റർ, നമ്മുടെ അമ്മയുടെ ടെസ്റ്റർ നമ്മുടെ അച്ഛനാണല്ലോ, സ്ത്രീയുടെ ടെസ്റ്ററാണല്ലോ ഭാഗ്യൻ. അപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനൊരെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം. അപ്പൊ എങ്ങനെ കഴിക്കും വാ ഏട്ടാ, മീൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാനും മീൻ വറുത്തത് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷെ എനിക്കിഷ്ടല്ല ചേട്ടാ അങ്ങനെ വറക്കുന്നത്. ഇതിലും ടേസ്റ്റ് നമ്മള് ശരിക്കും കല്ലില് വെച്ച് ഇങ്ങനെ മുരിക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല. ആ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാ. വെളിച്ചെണ്ണ ഉള്ളില് പിടിക്കുന്നില്ലല്ലോ, അപ്പൊ ഇനി നമുക്ക് ചോറ് അങ്ങോട്ട് വിളമ്പിയാലോ. അച്ഛന് വിളമ്പി, അമ്മയ്ക്കും വിളമ്പി, ശേഷം കൂടി ഇടാം. ചേമ്പുപ്പേരി വെച്ചത്, പരിപ്പും തക്കാളി കുത്തി കാച്ചിതാട്ടന്ന്, കുറച്ച് ചാറായി ഒഴിച്ച പോരായി ഒഴിച്ചു. അപ്പൊ കുറച്ചായിരുന്നു അയിലക്കുട്ടനെ വെച്ചു കൊടുക്കാം. ഞാൻ പൊളിച്ചിട്ടാണ് വെക്കിന് അച്ചാറ്. അമ്മ ചോറ് വിളമ്പിന് കണ്ടിട്ടാന്നുകൊണ്ട് എൻ്റെ ഒരു ചേച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഷറുള്ളപ്പോ അച്ചാറ് കഴിക്കല്ല മോളെ, പപ്പടം അച്ചാറൊക്കെ ഭയങ്കര എതിരാന്ന്. ചേച്ചി എനിക്ക് നന്നായി അറിയാം, ചേച്ചി പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. എങ്കിലും ഞാനൊരു തുണ്ട് ഇങ്ങനെ ഇതിന്റെ ഇതിപ്പോ ഇടുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പകുതിയാണ് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. പ്രഷറ് കൂടണ ഒരു സാധനങ്ങളും, പപ്പടമായാലും എനിക്ക് കൊതിക്കൊക്കെ ഞാൻ പകുതിയൊക്കെ തിന്നുള്ളൂ. എന്നാലും എനിക്ക് അതൊക്കെ ഇത്തിരി ഇഷ്ടാണേ, അധികം തിന്നിട്ടൊന്നല്ല പ്രഷർ വന്നത്, എങ്ങനെയോ വന്നു പോയത്, പിന്നെ ഒരു രക്ഷയില്ല. ഡോക്ടറും എന്നോട് പറയും ഈ അച്ചാറൊന്ന് തൊടണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാനൊരു തുണ്ടൊക്കെ ഇങ്ങനെ നാമം വയ്ക്കും. ചിക്കനൊക്കെ തിന്നുമ്പോന്നും എനിക്ക് വയറിനൊന്നും സുഖമുണ്ടാവില്ല, വയറ്റിൽ നിന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്കത് ഇത്തിരി ഇഷ്ടമുള്ള കാരണേ ഒരു കുഞ്ഞേ കഷ്ണമൊക്കെ ഞാൻ കഴിക്കും. ചേച്ചി പറഞ്ഞത് ഞാൻ ഈ അച്ചാറെടുത്തപ്പോൾ ഞാൻ നന്നായി ഓർത്തു, ഞാൻ ആ കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറും പപ്പടം ഒക്കെ കുറച്ച് കഴിക്കും മോളേത് പറഞ്ഞത് കണ്ടില്ലേ. ഇവിടെ ബ്രൈഡൽ ബൊക്കെയൊക്കെ വീണ്ടും ഞാൻ ഒരു വട്ടം ഞാൻ കാണിച്ചതില്ല, ആകെ വെട്ടി കളഞ്ഞിട്ട് വീണ്ടും തളിർത്ത് പൂവായി വന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും പുല്ലൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടാ, പുല്ലിലൊക്കെ പുല്ല് നിറഞ്ഞു. എന്താ വലിയ പുല്ലുകളാ ഇതൊക്കെ, നമ്മൾ എന്നും പറയണോണം നോക്കണം. പിന്നെ ദേ ഇവിടെ ദേ അവിടെ കണ്ട മഞ്ഞ കോഴിവാല വെൽസ്ട്രോമ നിറയെ ദേ പൂവും മുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അല്ല അത് ചെണ്ടുപല്ലി ഇവിടെയൊക്കെ കാടായി, വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. അപ്പുറം അതിനെക്കാട്ടിലും മുന്നിൽ ക്ലീൻ ചെയ്യണേ, അപ്പൊ അതിലേക്കൊന്ന് കടക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമ്മുടെ കോളാമ്പിയൊക്കെ കണ്ടില്ലേ, നിറച്ച് പൂത്ത് നിൽക്കാട്ടാ. പക്ഷെ ഓണത്തിനൊന്നും അധികം പോകുന്നുണ്ടായിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയല്ലായിരുന്നേ, അപ്പൊ എനിക്ക് വിരിയാൻ പറ്റാണ്ടാ തോന്നുന്നു ശരിക്കും. അപ്പൊ ഞാൻ ഈ കൊല്ലം ഇതിനെ വെട്ടി നിർത്തിയിട്ടില്ല. അപ്പൊ ഇത് ഏതാണ്ട് ഒരു കാട് പോലെ ആയിട്ടുണ്ട്, വെട്ടണം അച്ഛൻ പറയുന്നുണ്ട് വെട്ട് വെട്ടെന്ന്. അപ്പൊ പക്ഷെ ഇപ്പൂ കാരണം എനിക്ക് അങ്ങോട്ടൊന്ന് വെട്ടാനൊരു വിഷമം. ഇതുവരെ ഓണം കഴിയട്ടെ ഓണം കഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നു. ഇപ്പൊ പിന്നെ പൂവ് ഇങ്ങനെ മറച്ച് നിൽക്കല്ലേ, അപ്പൊ വെട്ടാൻ ഇത്തിരി മുടി കഴിട്ടല്ലേ. ഇതാണ് ഇട്ടോ ഇവിടെ സുഗന്ധി. അയ്യോ എന്തൊരു മണാന്നറിയോ, ഭയങ്കര മണം. ഒരു ആയി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് മണം ഉണ്ടാവും. നല്ല പൂവ് അത്, അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട് സുഗന്ധി. പിന്നെ പറിച്ച് ഇതിൻ്റെ തൈക്കൾ ഇങ്ങനെ ഇഞ്ചിയുടെ ഇള പൊട്ടണ പോലെ പൊട്ടി വരുന്നത്, അത് അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് അടർത്തി അടർത്തി വെച്ചാൽ നിറച്ചുണ്ടാവും. അപ്പൊ ഇതേ നമ്മുടെ കുരുമുളകുമ്പോ നിറയെ കുരുമുളക് ഉണ്ടായി തുടങ്ങിട്ടാ. എന്താ ആ വൈ. അപ്പൊ ഇനി നമ്മള് ചെടിത്തോട്ടത്തിന്റെ ഇവിടുത്തെ പണികളാണ് കേട്ടാ ചെയ്യാൻ പോണത്. കുറെ നാളായി ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കാണ്. അപ്പുറത്തെ വശം ഞാൻ ക്ലീൻ ചെയ്തു, അതിങ്ങനെ പൊടിച്ചൊക്കെ വന്ന് പൂ ഉണ്ടായി, അത് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ നമ്മുടെ വഴുതനങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് പൊട്ടിക്കാം. വിത്തിന്റെ പരിപാടി കണ്ട പടവലങ്ങിന്റെ അതിലിട്ട പടവലങ്ങ അതെ കണ്ട പൊട്ടിക്ക്. ഒരു പടവലങ്ങി പടർന്നിട്ട് ഇങ്ങനെ മതിലും കൂടെ പടർന്നതാ. എന്നിട്ട് നിറച്ചുണ്ടായിന്. നമ്മൾ വെക്കാൻ നിന്ന തിരിപ്പൊന്തി കാണിച്ച വെക്കാൻ നിന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കി ഉണ്ടാവില്ല. കണ്ട കാട്ടുപടവലം ഇതെന്തിനോ ഉപയോഗിക്കൂട്ടാ. നല്ല മരുന്നിന്റെ ആവശ്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കണ. എന്തോ ഒരു പടവലത്തിന്റെ മണം തന്നെയാ. പശുണ്ട് കറി വെക്കാൻ പറ്റുക പോലെ കറിഞ്ഞൂടാ. അത് കാട്ടുപടവല എന്ന് പറയുന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്. എല്ലാ മതിലിൻ്റെ അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ചെടികൾ. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു വളമോ കാര്യങ്ങളോ ചെയ്യണ്ടേ. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ചുമന്നേലൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇത്രേ ഉള്ളൂ. ഇത് പാണലിൻ്റെ അല്ലേ ചേട്ടാ? പാണലിൻ്റെ അല്ല, മിക്കവർക്ക് അറിയൊന്നുമില്ല. ഇത് ഇങ്ങനെ മൂന്നെണ്ണം പൊട്ടിക്കുക. മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചെണ്ണം പൊട്ടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഏഴെണ്ണം പൊട്ടിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ കുഞ്ഞ് കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുമ്പോൾ കണ്ണ് പറ്റി, അല്ലെങ്കിൽ കൊതി പറ്റി, അല്ലെങ്കിൽ പക്ഷിപീഡ ചീ, അല്ലെങ്കിൽ അയ്യോ അയ്യോ അതിന് വേറൊരു പേരുണ്ട് മറന്നു ഞാൻ. അങ്ങനെ പല ഇതുണ്ട് കുട്ടികൾക്ക്. ചീറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ചീറൊക്കെ അമ്മൂട്ടി നമ്മൾ കിട്ടും കേട്ടോ. ഇങ്ങനെ ആരെയില്ല അതിൻ്റെ മരുന്നിട്ടിട്ട് ഇങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു പഴയകാല വിശ്വാസം. അത് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്ന കുറേ ആളുകളുണ്ട്. ചിലവർ പറയുക അതൊന്നും വേണ്ടാന്ന്. ചിലപ്പോൾ എന്ത് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അതൊന്നും ഫലിക്കാണ്ട് ചിലപ്പോൾ അമ്മൂട്ടിയമ്മേരെ അടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടുവന്ന് കെട്ടിക്കുന്നവരുണ്ട്. അമ്മ വയമ്പും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ ഒരു പൊട്ടമാണാ. എന്നാലും അത് കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാറും. അതുപോലെ ഒരു ചെറിയൊരു ഒരു ഇതാണ്, ഒരു വിശ്വാസമാണ് ഇത്. ഇങ്ങനെ മൂന്നില എടുക്കായി കുറച്ച് രണ്ട് മൂന്ന് മുളക് വെക്കുക. മുഴുവൻ മുളകില്ലേ അത് വെക്കുക. കുറച്ച് കടുകിടുക, കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് കുഞ്ഞു വാവേനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ 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 മൂന്ന് വട്ടം ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ കളയുക. എന്നിട്ട് അതിൽ തുപ്പി അങ്ങനെ അടുപ്പിൽ കൊണ്ട് കളയുക. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അത് ചിലപ്പോൾ മാറാറുണ്ട്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അമ്മയൊക്കെ പറയൂടെ ശ്രീയുടെ അച്ഛമ്മയൊക്കെ ഉള്ളപ്പോൾ ഇഷ്ടംപോലെ അങ്ങനെ ചെയ്തൊക്കെ മോളെ. അതുപോലെ മുലപ്പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് വരുമല്ലോ കുട്ടികൾ, പിരിഞ്ഞിട്ട് ഇങ്ങനെ ഛർദ്ദിക്കും. ആ സമയത്ത് അമ്മ പറയും ആ അരിവാളൊന്ന് അടുപ്പിൽ വെച്ചേ. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് അമ്മ നല്ലോണം പഴുപ്പിച്ചെടുക്കും. അത് പഴുപ്പിച്ചെടുത്തിട്ട് ആ മുലയിലത്തെ പാല് അതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും. അപ്പം അങ്ങനെ ശീന്ന് ഇങ്ങനെ ആവുമല്ലോ. അതങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് ഒരു വാഴയമ്മ അങ്ങനെ കുത്തും. അപ്പോൾ പിറ്റേ ദിവസം അത് മാറും എന്നാണ് അമ്മ പറഞ്ഞിട്ട്. അതൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ. സുജമോൾക്കാണെങ്കിൽ എന്നും അസുഖമായിരുന്നു. അപ്പം അതൊക്കെ ഇഷ്ടംപോലെ സുജമോളെ തന്നെയാണ് അധികം പരീക്ഷിച്ചിട്ടുള്ളത്. അച്ഛമ്മയായാലും ഒക്കെ കൂടുതലും അത് കുറേ അവൾ അച്ഛമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ടാണ് അവൾ വളർന്നിട്ടുള്ളത് ഈ സുജമോള്. അപ്പം അത് എപ്പോഴും അമ്മ ഒന്നല്ലെങ്കിൽ അമ്മ തന്നെ വന്നിട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയും ചെയ്യും മോളെ ഇതെന്ന്. അപ്പം നമ്മളത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പഴയ വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞത് ഞാനിവിടെ. അത് അങ്ങനത്തെ കുറേ പച്ചമരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ ഇതുകൊണ്ട് നമ്മുടെ പിൻവശത്തെ ഇത്തിരി കാട് പിടിച്ച് കിടക്കണം ഇവിടെ. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ കുറേ. അത് കാരണം കാണിച്ചു തന്നതാ. ചട്ടികളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കണം. ഈ ചട്ടികൾ വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് നമുക്ക്. അത് തന്നെ തന്നെ ചെടികൾ പറിച്ച് നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചട്ടികൾ എടുക്കണതിന് മുന്നേ നമുക്ക് അടിയൊന്ന് വൃത്തിയാക്കാം. അപ്പം ഈ വശം ഇങ്ങനെ കേട്ടാ. അതിൻ്റെ അപ്പുറത്തെ വശം വലിയ മോശമില്ലാണ്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഹാങ്ങി ചെയ്തിട്ടിരിക്കുന്ന ചെടികളും ഈ പറഞ്ഞ മാതിരി തന്നെ. അടിയിൽ വലിയ കുഴപ്പമില്ല, ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല. ഉണ്ടാ എന്നാലും ഇതൊക്കെ ദേ കണ്ട, അതൊക്കെ ദേ ഒരു പത്ത് ചട്ടിയിലേക്കെങ്കിലും പറിച്ചു വെക്കാറായി കണ്ട. ഓ അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നിട്ടാ. ഞാൻ നാളൊക്കെ ഓർത്തുണ്ടായിരുന്നതാ. എനിക്ക് ഭയങ്കര മറവേട്ടാ, സോറി. മക്കൾ അതൊക്കെ പേരൊക്കെ ഓർത്ത് അമ്മയ്ക്ക് എഴുതിയാലും കാര്യമൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഇതേ കണ്ട, ഇവിടെയൊക്കെ കണ്ട ചേമ്പാവും. അതൊക്കെ ആകെ വൃത്തികേടായതേ. ആ മുകളിലത്തെയൊക്കെ കണ്ട ആകെ വൃത്തികേടായിട്ട് നിൽക്കുക. അപ്പം അതൊക്കെ ഒന്ന് ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് വലിച്ച് വേറെ നട്ട് കൊടുത്താൽ. ഇതിലൊക്കെ വേറെ വേറെ ചെടികളാണ് നിൽക്കുന്നത്. ഒന്നും ആവശ്യമില്ലാത്തത് കണ്ടാ. ഇതിൽ ഇതേ ഒരു വണ്ടം ചെടി വന്നത്. നമ്മളെന്താ പറയുന്നേ, ഞങ്ങളിവിടെ ശവനാറി എന്നൊക്കെ പറയുന്നേ. പൊട്ടമാണാണേ. അങ്ങനെ വേറൊരു പേരുണ്ടായി, നിത്യ കല്യാണി എന്നൊക്കെ പറയും. ഇപ്പോൾ വേറൊരു പുതിയ പേരുണ്ട്, അത് എന്തുട്ടാണാവോ ഞാൻ മറന്നു. അപ്പോൾ ഇത് ഇതൊക്കെ ഇത് ഹാർട്ട് പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ചെടിയാട്ടാ. അതെനിക്ക് നല്ല ഇഷ്ടമുള്ള ചെടിയാണ്. മുള് തന്നിട്ടുള്ളതാണ്.
എൻ്റെ ബിന്ദു തന്നിട്ടുള്ളത് ആ തൃശ്ശൂരിൽ നിന്ന്. അത് മോളുടെ അടുത്തൊക്കെ ഉണ്ട് വേണ്ടത്. അതൊക്കെ നല്ല ഭംഗി ആയിട്ട് ഒന്ന് വെട്ടി ഒതുക്കി നിർത്തണം എല്ലാത്തിനും. അതാണ് അടുത്ത പരിപാടി എന്ന് വിചാരിച്ചിട്ട്. അത് രണ്ട് ദിവസം പിടിക്കും. എന്നാലും കുറേ നേരത്തെ പണിയാണ്. അത് നിങ്ങളിലേക്ക് ഞാനൊരു ഇത്തിരി നേരമായിട്ട് അങ്ങോട്ട് എത്തിക്കാം. അപ്പോൾ ദേ ഇവിടെ കണ്ട ഇവിടെ ആകെ കാടായിട്ട് നിൽക്കുന്നത്. കാട് പിടിച്ചു ആകെ. അപ്പോൾ നമുക്ക് ദേ ചെടിച്ചെട്ടി ഉളക്കം നോക്കി കണ്ട. ഇതാണ് കേട്ടോ നടന്ന വള്ളിയാണ് കുരുമുളകിൻ്റെ. കണ്ട അത് കാണാൻ കുട്ടികൾ കാണാത്തവരുണ്ടാവും. അതെങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രേശ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അടുത്തതും അത്ര നീളത്തിൽ തന്നെ മുറിച്ചെടുക്കും. ഈ കണ്ണി നടുവിൽ വെച്ചിട്ട് വേണം മുറിക്കാൻ. കാരണം ഈ കണ്ണിയുടെ ഇവിടെ നിന്നാണ് ഈ വേര് പൊട്ടുക. അപ്പോൾ ഈ തലയും ഈ ഒരെണ്ണും ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകത്തക്ക വിധത്തിൽ വേണം നമുക്ക് നടാൻ. ഇതിപ്പോൾ രണ്ടെണ്ണം വെച്ച് നടണം. അപ്പോൾ അതേ ഇങ്ങനെ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊടിച്ച് ഈ കൂമ്പി ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വേറെ ശിഖരങ്ങൾ വന്ന് മരത്തുമ്പിലേക്ക് കയറും. അങ്ങനെയാണ് നമ്മൾ ഈ കുരുമുളകൊക്കെ നട്ടുണ്ടാക്കിയത് അച്ഛൻ. അപ്പോൾ അച്ഛൻ നടുന്നത് കണ്ടിട്ടുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ളത്. തൃശ്ശൂർ ഈ കുരുമുളകോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ആകെ 3 സെൻറ്റ് സ്ഥലമാണ് തൃശ്ശൂർ ഉണ്ടാകുന്നത്. അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അപൂർവമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ 10 സെൻറ്റൊക്കെ ഉള്ളത്. അതിലൊക്കെയാണ് ചില ഒരു 1-2 കട അത് വെച്ച് നട. നമ്മൾ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് അമ്മയുടെ വീടേ ചേലക്കൂട്ടുകര. അപ്പോൾ അവിടെ എത്ര സ്ഥലം ഉണ്ടാവും എന്നറിഞ്ഞൂടാ. അപ്പോൾ ഈ മുക്കീന്ന് തൊട്ട് നിങ്ങളുടെ തുടങ്ങാം നമുക്ക്. വെടുപ്പാക്കുമ്പോൾ കുറേ നല്ലതുകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും കേട്ടാ. അല്ലാണ്ട് അവിടെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണുന്നതൊക്കെ കുറേ വെച്ചു കളയും. ഇത് എന്തെന്നാണെന്നറിയോ? ഇത് കുട്ടികൾക്ക് അറിയില്ല. അത് ഇതുമൊരു ചുമന്ന പൂവുണ്ടാവണതാ തന്നെയാ. ആ ഒരു ചുമന്ന പൂവുണ്ടാവും. ഇതുമ നല്ല ഭംഗിയുള്ളതാ. അപ്പൊ ഞാൻ മരങ്ങളാവും. അതൊക്കെ നമ്മുടെ ഇവിടെ നടാൻ പറ്റില്ല. അതൊന്നും മാളിൻ്റെ അവിടെ നടാം. കുറേ എരിയുണ്ടല്ലോ. കുറേ ചെടിച്ചെട്ടികൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നമുക്ക് കിട്ടും. ഒക്കെ വേസ്റ്റായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എടുക്കുന്നതാണ്. ഒരേ കവറിലേ ഒരേ സൈസ് അങ്ങ് നടാം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളെ തെമ്മണ്ടാണ് മരം പൊന്നിയും. അപ്പൊ അതുകൊണ്ട് വലിച്ചു കളഞ്ഞിട്ട് ഞാൻ വേറെ നടും. മണ്ണ് തന്നെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് നന്നായിട്ട് ചാണപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ റെഡിയാക്കാം. തിരുഹൃദയം എന്ന് പറയും അതിനെ. അങ്ങനെ കുറച്ചീശെ നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം. പുല്ല് കണ്ട നോക്കിയേ, ഒക്കെ പുല്ല പടർന്ന് പന്തലിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് പടരും. അത് നമുക്ക് വെട്ടി കളഞ്ഞൊന്ന് വളട്ട് കൊടുത്ത് നോക്കാം. ചിലപ്പോൾ രണ്ടാമത് പൊടിച്ചു വരും. ചിലപ്പോൾ നമ്മൾ രണ്ടാമത് വേറെ പ്ലാന്റ് വെക്കേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് എത്തുന്നില്ലേ? അപ്പം അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നുണ്ട്. അച്ഛൻ പുറത്ത് പോയിരിക്കായിരുന്നേ. അതാണ് എൻ്റെ കൈമുറിയുള്ള കാരണം. അത് എത്താപത്തേരം അങ്ങോട്ട് മുറിച്ചപ്പോൾ അത് ആ ചട്ടി നിലത്തേക്ക് വീഴട്ടെ ചേട്ടാ. അത് കെട്ടണം നടന്നു അതിനോട് വെച്ച്. അത് രണ്ടാമത് പറിച്ച് നടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അതെന്നോട് എടുത്തോ? ആ വേരുന്ന് അറിഞ്ഞു. അതുകൊണ്ട് എടുത്തോ ചേട്ടാ. അത് ആ മറ്റേ ചെടിയിലെ ഓർക്കിഡ് അത് ചുറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ മണ്ണല്ല ഒന്നുമില്ല. അതായത് ഒന്ന് കാണിച്ച ചേട്ടാ മുകളിലേക്ക്. അത് അത് കാട്ട പോലെ ഏട്ടാ. ഇങ്ങനെയൊക്കെ ഇരുന്നാ പിന്നെ ചെടികളുണ്ടാവോ? ചെടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ അങ്ങോട്ട് കാട്ട പിടിച്ചിട്ട് കണ്ട വേര് മാത്രമേ അയ്യല് അത് കളയണം. ഈ സൈഡിലും അതേപോലെ തന്നെ കുറേ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ? ഇത് ഞാൻ എനിക്ക് മാളുവിൻ്റെ അവിടുത്തെ ഡൽസി ചേച്ചി തന്നിട്ടുള്ള പൂവാട്ടാ. അതിൻ്റെ കൊമ്പ് ഞാൻ ഈ നടുവെന്ന് കണ്ട നടുവെന്ന് തന്നെ ഞാൻ മുറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ശാന്തേച്ചിക്കും റോസിലേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനും കുറേ പറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പൂവ്. വലിയ വളം ചെയ്യും വേണ്ടേ? നല്ല രസത്തിലാണ് നിൽക്കുന്നത് കണ്ട.
അധികം അല്ലില്ല പൂവാണ് അധികം കൂടുതൽ കാണുന്നു. ചട്ടികളിൽ ഞാൻ വെച്ചതാണിത്, ഓരോന്ന് കണ്ടില്ലേ, അതൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതാണ്, ഇതിനിതേ കുറെ വാലസൊക്കെ മുളച്ചു. ഇതാണ് നമ്മുടെ സാൽവിയ. സാൽവിയ ഇത് പണ്ട് ഇതിന്റെ മെറൂണും ഈ ചുവപ്പും നമ്മുടെ ബാക്ക് സൈഡ് നിറച്ചും ഇതാ വെച്ചിട്ടുണ്ടായിരുന്നെ. ഒരു ചുവപ്പ് മയായിരുന്നു ഇവിടെ, പിന്നെ അത് നമ്മുടെ നശിച്ചു പോയി. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ നമ്മുടെ നഴ്സറിയെ പോയപ്പോ എന്നെ കണ്ടപ്പോ 40 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അത് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ മഴയത്ത് നിന്ന് വേഗം ഈ മഴയില്ലാത്തോടത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ അതിനെ നമുക്ക് ഇതിലേക്ക് ഒന്ന് മാറ്റി നടാന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു ചട്ടിയാണേ. അപ്പൊ നമ്മുടെ നല്ല ഉണങ്ങിയ ചാണപ്പൊടിയാണ്, അത് നമുക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ വല്ലാണ്ട് അങ്ങനെ നോക്കിയാൽ ഇല്ലാണ്ടാവും പറഞ്ഞ പോലെ, വല്ലാണ്ട് അങ്ങനെ നോക്കിയാൽ ഇല്ലാണ്ടും പോവും. അപ്പൊ ചാണപ്പൊടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കതിനെ നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് മാറ്റാം. ഇത് പിന്നെ മറ്റേ ചോപ്പ പൂണ്ടാവുന്നത് ഇതിലൊരു പേരുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നു. ഇതിനീ പറഞ്ഞ പോലെ തന്നെ മണ്ണും എൻ്റെ ഇടയിലിരുന്നിരുന്നത് നല്ല എനിക്കിഷ്ടായി പോകും. ഇത് ഇല കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇതൊക്കെ ഒരു ചെറിയൊരു തണ്ട് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവും. ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ചാണപ്പൊടി ഇട്ട് കൊടുത്താലേ, ഇടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം. ഇതിനൊക്കെ തണലാണ് നല്ല ഇഷ്ടം, ഒട്ടും വെയിൽ ഇഷ്ടമില്ലാത്ത ചെടികളാണ്. ഇതിന്റെ ഉള്ളിൽ മുഴുവനും ഈ ബാൽസം വന്ന് നിറഞ്ഞു. അതിന് നമുക്ക് ഇങ്ങോട്ട് പതുക്കെ പറിച്ചിട്ടേ നമ്മുടെ മറ്റേ ചെടി പൂവാണ്ട് അങ്ങോട്ട് നോക്കിയ ഇതിന്റെ ഉള്ളില് ഒരെണ്ണത്തിന്റെ ഉള്ളിൽ ഒരെണ്ണം വന്നാൽ തന്നെ അത് നശിപ്പിച്ച് കളയാനാണ് മറ്റേ ചെടി വരുന്നത്. ഒക്കെ ഞാൻ ഉണ്ടാവുമ്പോ നിങ്ങക്ക് കാണിച്ചു തരൂ. ചൊര വന്നു, ഞാനേ പോയി മരുന്ന് വയ്ക്കിട്ട് കേട്ടാ. എനിക്ക് റോസ്ലിയാൻ്റി കൊണ്ടുവന്നാ മുറികൂട്ടി. റോസ്ലിയാൻ്റിയുടെ നിറച്ചിട്ടുണ്ട് കണ്ടാ. ഇത് തിരുമ്പി പിഴിഞ്ഞിട്ട് കുറച്ച് രണ്ടില എടുക്കുക, എന്നിട്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാ. ഇതിന് വേണ്ട കമൻ്റ് ഉണ്ടാവും കേട്ടോ, ഒമ്മ അങ്ങനെ ചെയ്യരുത്. വയലറ്റ് കളറിലുള്ള വെള്ളം നീറുണ്ടോ നോട്ടെ കേട്ടാ. അച്ഛൻ മുറിച്ച് കൂട്ടി വെച്ചിട്ടേ അമർത്തി പിടിക്കുക, വേണേ കെട്ടാം കെട്ടാം, അല്ലെങ്കിലേ അതിന് കൊള്ളുന്നത് കൊള്ളുന്നത് അതുമ്മ കൊള്ളു. ബാൻഡേഡ് ഒന്നും ഇല്ല, ഇങ്ങനെ ഒന്ന് ചിറ്റി വെക്കുക. എന്തുമ്മ ചിറ്റിനെ നിൽക്കില്ലല്ലോ വെള്ളം ആവണേന്. ഇത് ടട്ടിൽ വയലും ഇവിടെ നിറഞ്ഞു. അപ്പൊ ഇത് കുറെ നമുക്ക് വെച്ചു കളയാം. ഒരേളകള് പൊട്ടിച്ച് ഇതൊരു ചോപ്പ് പോകണ്ടാവുന്ന കണ്ടിട്ടില്ലേ, ഒരു കള്ളിച്ചെടി പോലത്തെ നല്ല പൂവാട്ടാ. കുറെ നാൾ നിൽക്കും, ഒരു ഡിസംബറിലൊക്കെ ഇത് ഉണ്ടാവാം. പേരൊന്നും അറിയില്ല കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ഇത് അവിടെ കൊണ്ടാക്കി, എന്നിട്ട് ഇതിൽ നിന്ന് വേറെ തല ഉള്ളി രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ വയ്ക്കും. കുറേ ഉണ്ടായില്ല പരിച്ച് ഒന്നും വെട്ടി കളയാൻ പറ്റില്ല. ഇതൊക്കെ നിറയെ വളട്ട് കൊടുക്കാം നമുക്ക്. ഒക്കെ ഒരു തരം ചെടികളായിട്ടാ കണ്ട, നിറയെ ഒരു തരം കായൻ്റെ കുരുമ. പൂവുണ്ടാവും പിന്നെ അത് കായായിട്ട് ഇങ്ങനെ ചോപ്പയാവും. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തിന് കൊണ്ടുവന്ന് വെക്കുന്നതാ. പിന്നെ അത് കാട് പോലെ ആകുമ്പോൾ കുറേ കളിച്ചുകളും. ഇതൊരു ചെടി നല്ലതാണ്. ഈ പനിക്കൂർക്കാരെ ഇതൊക്കെ വലിച്ച് കളഞ്ഞ് ഇപ്പം നല്ല പൂക്കുക. ഇതിന് മാത്രം വളർത്തി കൊടുക്കും, നിർത്തണം. കല്ല് പോലെ ഉറച്ചു ഇത്. ഇതിന് കുറച്ച് വളർത്തി കൊടുക്കണം, മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി. ഷൂട്ടീനെ കാരണേട്ടാ, ഈ വെളിച്ചം പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യം. അപ്പൊ നമ്മൾ കെട്ടി കഴിഞ്ഞ് കുറ്റിമ മുറിച്ച് നിന്നോളി. ഞാനൊരു ഉറങ്ങനെ മുറിച്ച് വെക്കും. അപ്പൊ മണ്ണിടുമ്പോ പോയില്ലല്ലോ, അടി കൂടിയാണെങ്കിൽ വെള്ളം പോവുകയും ചെയ്തു. അങ്ങനെ ഹാങ്ങിയുമ്പോ ഇന്ന ചെടി ഒന്നും ഇല്ല കേട്ടാ. ഞാൻ ഇഷ്ടമുള്ളതൊക്കെ വെച്ചു കൊടുക്കും. ഇരുട്ടായിട്ടാ, നിർത്താൻ പോവാ ഞാൻ. ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത ഭാഗത്തിൽ കാണിച്ചു തരുന്നതായിരിക്കും മക്കളെ. വാരിക്കൊണ്ട് ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് കാണിച്ചു തരാം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഒന്നും കൂടെ ക്ലീൻ ആക്കിയിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞില്ലേ,
ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഒക്കെ വൃത്തിയാക്കണം. അതൊക്കെ ഞാൻ ഇനി അടുത്തേ ചെയ്യുള്ളൂ. അപ്പോൾ ഭയങ്കര ഇരുട്ടായി പോയി. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടാ അമ്മയുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരുന്നത് വരയ്ക്കൂ. ടാറ്റാ, ബൈ ബൈ.